സോ ഹലോ വാട്സ്ആപ്പ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എഫ് ഡബ്ല്യു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ബ്രഫ്കോ കേക്കാണ്. ഇതായി ചോക്ലേറ്റ് ഒഴുകി വരുന്ന ഒരു കേക്കാണ് ബ്രഫ്കോ കേക്ക്. അപ്പം നമുക്ക് ഈ ഒരു കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം ഒരു ഡയറി മിൽക്ക് വേണം, പിന്നെ നമുക്ക് വേണ്ട ചോക്ലേറ്റ് ഫ്ലേവർ വേഫറാണ്, ഒരു ഫ്രഷ് ക്രീം വേണം, അതുപോലെ തന്നെ നമുക്കൊരു പാക്ക് ബ്രെഡും കൂടി വേണം. പിന്നെ നമുക്ക് വേണ്ടത് ചെറുങ്ങനെ കട്ട് ചെയ്ത് വെച്ച വൈറ്റ് ചോക്ലേറ്റ് ആണ്. ഇനി നമുക്ക് വർക്കിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമ്മുടെ ബ്രെഡ് റൗണ്ട് പീസിൽ 6 എണ്ണം മുറിച്ച് വെക്കുക, അതുപോലത്തെ 4 ചെറിയ പീസും കൂടി നിങ്ങൾ മുറിച്ച് വെക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നേരത്തെ എടുത്ത വൈറ്റ് ചോക്ലേറ്റും ഡയറി മിൽക്കും ജസ്റ്റ് ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് അതിന് കുറച്ച് ഫ്രഷ് ക്രീം കൂടി വെച്ച് ഇതുപോലത്തെ ഒരു കൺസിസ്റ്റൻസിയിലാക്കി എടുക്കുക. അതിനുശേഷം നമ്മുടെ ബ്രെഡിലേക്ക് ഈ ഒരു മിക്സ്ചർ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ അപ്ലൈ ചെയ്ത ബ്രെഡിൻ്റെ മുകളിൽ വേറെ ഒരു ബ്രെഡ് കൂടി വെച്ചതാ ഇതുപോലെ ലെയർ ലെയറായി ഫില്ല് ചെയ്യുക. അങ്ങനെ ഫില്ല് ചെയ്ത് 5-ാമത്തെ ലെയർ കൂടി വെക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് നട്ട്സ് അതിലിട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ സ്മാൾ സൈസ് ബ്രെഡും കൂടി നമുക്ക് ലെയർ ലെയറായിട്ട് വെച്ച് കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഫ്രഷ് ക്രീമോ വിപ്പിംഗ് ക്രീമോ ഇടുക. ഞാൻ ഇവിടെ ഫ്രഷ് ക്രീം എടുത്തത്, വിപ്പിംഗ് ക്രീം ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഷേപ്പിൽ കിട്ടും. ഫ്രഷ് ക്രീം എടുത്തതിന് ശേഷം ഫുള്ളായിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ വേഫർ ഒരു കത്തി ഉപയോഗിച്ചിട്ട് ഇതുപോലത്തെ 3 പീസാക്കി എടുക്കണം. ഇനി നമ്മൾ 3 പീസാക്കി എടുത്ത വേഫേഴ്സ് നമ്മുടെ കേക്കിൻ്റെ ചുറ്റും ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാൻ വെച്ചു കൊടുക്കണം. നമ്മുടെ കേക്കിൻ്റെ ചുറ്റും വേഫേഴ്സ് വെച്ചാൽ ഇതുപോലെ ഇരിക്കും കേട്ടോ കാണാൻ. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു വേഫർ കോണാണ്. ഞാൻ ഈ ഒരു വേഫർ കോണിൻ്റെ ഉള്ളിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മിക്സ്ചർ ഒഴിച്ചിട്ട് അതിൻ്റെ പുറത്തൊരു ഫുഡ് റാപ്പർ വെച്ചൊന്ന് റാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ കേക്ക് റിബണൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്താൽ കാണാം, എന്താ ഇതുപോലെ ഇരിക്കും കേട്ടോ. നമ്മുടെ ബ്രെഫോ കേക്കിൻ്റെ മുകളിൽ വെച്ച് ആ ഒരു കോണ് നമുക്ക് ജസ്റ്റ് ഒന്ന് പൊന്തിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കോണിൻ്റെ ഉള്ളിലുള്ള ചോക്ലേറ്റൊക്കെ ഇതാ പുറത്തേക്ക് മെൽട്ടായി അലിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രെഫോ കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കേക്കിൻ്റെ ഉള്ളിൽ നല്ല സ്മൂത്ത് ആയതുകൊണ്ട് തന്നെ കട്ട് ചെയ്യുമ്പോൾ അത്ര ഷേപ്പിൽ കട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്തായാലും നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. കട്ട് ചെയ്ത് നോക്കുമ്പോൾ ഉള്ളൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ ഉണ്ട്. സാധാരണ കേക്കിൽ കിട്ടുന്നതിനെക്കാട്ടി നല്ല സ്മൂത്ത് കൺസിസ്റ്റൻസിയാണ് നമുക്ക് ബ്രെഡ് വെച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് തിന്നേണ്ട ഒരു രീതിയാണ്. സൈഡിലുള്ള ഒരു വേഫർ എടുത്ത് അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു സ്മൂത്ത് കേക്ക് നമ്മൾ ആ വേഫറിലേക്ക് ആക്കുക. എന്നിട്ട് തിന്നാണ്ടല്ലോ, അടിപൊളിയാണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നുള്ള ബെല്ലിലേക്ക് നിൽക്കുക. അപ്പം